തർക്കങ്ങൾക്കിടയിൽ മാറിമറിഞ്ഞ ഒടുവിൽ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തൻ ബാബു പ്രസാദിന് തന്നെ ലഭിച്ചു ആലപ്പുഴയിലെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം. ആലപ്പുഴയിലെ അധ്യക്ഷ സ്ഥാനം ഐ വിഭാഗത്തിന് അവകാശപ്പെട്ടതാണെങ്കിലും കെ സി വേണുഗോപാലിന്റെ നോമിനിയായ കെ പി ശ്രീകുമാറിന്റെ പേര് ഉയർന്നു വന്നത് ഗ്രൂപ്പിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. തന്റെ തട്ടകത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയതോടെ ഹൈക്കമാൻഡും വഴങ്ങി. കെ സി വേണുഗോപാൽ ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കരുത്തനായതോടെ ആലപ്പുഴയിൽ ഐ ഗ്രൂപ്പിൽ ശക്തമായ രണ്ട് ചേരികളുണ്ടായി. വേണുഗോപാലിന്റെ വിശ്വസ്തരുടെ കെ സി ഗ്രൂപ്പ് അടുത്തിടെ ജില്ലയിൽ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഐ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലാണ് ആലപ്പുഴയിലെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം. പുനഃസംഘടനാ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു കേട്ടിരുന്ന പേരാണ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ബാബു പ്രസാദിന്റേത്. അപ്രതീക്ഷിതമായാണ് ഐ ഗ്രൂപ്പുകാരനെങ്കിലും കെ സി വേണുഗോപാലിന്റെ ഉറ്റ അനുയായിയായ അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാറിന്റെ പേര് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. പ്രസിഡന്റ് സ്ഥാനം ശ്രീകുമാറിന് ഉറയ്ക്കും എന്ന സ്ഥിതി വന്നതോടെ രമേശ് ചെന്നിത്തല നിലപാട് കടുപ്പിച്ചു. രാഹുൽ ഗാന്ധിയെ നേരിട്ട് പ്രതിഷേധം അറിയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. രമേശിന്റെ നോമിനിയാണെങ്കിലും ജില്ലയിലെ ഗ്രൂപ്പുകൾക്ക് ബാബു പ്രസാദിനോട് എതിർപ്പില്ല എന്നതാണ് അനുകൂല ഘടകം. എ കെ ആന്റണിയുടെയും വയലാർ രവിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിന്റെയും രാഷ്ട്രീയ കളരിയായിരുന്ന ജില്ലയിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ ഇവർ നൽകുന്ന പിന്തുണയും ബാബു പ്രസാദിന് തുണയാകും. മനോരമ ന്യൂസ്, ആലപ്പുഴ.